Morning all of you. Kayna classlarla ait namlu triangle division aanu padichondirunnene ile. Appo namlu padicha kaaryam thanne endeyana miss onnu revise cheyidirana. Adhaayathu namlu enganeyana triangle division kandathu. Oru triangle undu. Adinte vertexil ninnu taazhottu varichittundengil namukku aa triangle ne endu cheyyanu parnathu equal aayi bhaagikka nu parnu ile. Equal aayi bhaagikka then endu kandu. Adinte areas kandu. Cheriya rendu triangles inde areas kandundayirunnu adepol thanne aa areas inde ratio yum sides inde ratio yum equal aanu ennu nammal kandu le okay appo nokka a line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio nammal parna kaaryam thanneyana ningalku onnum koodi revise cheyidirana ini idundengile aanu namukku endu cheyan pattullo ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കേ അപ്പോൾ എന്താണ് എ ലൈൻ ഫ്രം ദ വെർട്ടക്സ് ഓഫ് എ ട്രയാങ്കിൾ അതായത് ഇതാണ് പറയുന്ന ലൈൻ അല്ലേ ട്രയാങ്കിൾ എബിസി ഉണ്ട് ആ ട്രയാങ്കിൾ എബിസിയുടെ വെർട്ടക്സിൽ നിന്ന് എന്താണ് അത് ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു വെർട്ടക്സ് വരക്കുകയാണെങ്കിൽ അത് എന്താണ് അതിൻ്റെ റേഷ്യോ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏരിയയുടെ റേഷ്യോയും അതേപോലെ ഈ സൈഡ്സിൻ്റെ റേഷ്യോയും എന്താണ് ഈക്വൽ ആയിരിക്കും ഓക്കെ എന്താണ് ഈ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു വരച്ചു ഈ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ താഴോട്ട് വര വരക്കുകയാണ് എങ്കിൽ എന്താണ് പറഞ്ഞത് അതായത് ഈ ലൈനിന് ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ ബേസ് ഈ ബേസിന് ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സ് ഇതാണല്ലോ ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ഒരു വര വരക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയയും ഈ ലെങ്ത്തും എന്തായിരിക്കും ഈക്വൽ റേഷ്യോ ആയിരിക്കും ഈക്വൽ റേഷ്യോ ആയിരിക്കും എന്നാണ് പറയുന്നത് ട്രയാങ്കിൾസിൻ്റെ ഏരിയയും ലെങ്ത്തും ഈക്വൽ റേഷ്യോ ആയിരിക്കും എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ഓർത്തിരിക്കുക ഈ സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം ഇത് ഓർമ്മ ഉണ്ടെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പം ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ നോക്കാം അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ട്രയാങ്കിൾ ഡിവിഷനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇൻ ദ പിക്ചർ ബിലോ ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ജോയിൻഡ് ടു ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ദെൻ ദ മിഡ് പോയിൻ്റ് ഓഫ് ദിസ് ലൈൻ ഈസ് ജോയിൻഡ് ടു ദ അതർ ടു വെർട്ടിസസ് അതായത് നമ്മുടെ ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് അതായത് വെർട്ടെക്സ് എന്താണ് താഴത്തെ ലൈനിനെ മിഡ് പോയിൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ എന്താണ് വലിയൊരു ട്രയാങ്കിൾ ഉണ്ട് അതിൻ്റെ വെർട്ടെക്സ് നമ്മൾ താഴേക്ക് വരച്ചിട്ടുണ്ട് അതെന്താണ് ആ മിഡ് പോയിൻ്റ് ആണ് ആ താഴത്തെ വരയുടെ മിഡ് പോയിൻ്റ് ആണ് വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ദെൻ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ഓൾ ഫോർ ട്രയാങ്കിൾസ് ഒബ്ടെയിൻ ദസ് ആർ ഈക്വൽ ടു എ ഫോർത്ത് ഓഫ് ദ ഏരിയ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ അതായത് ദെൻ പിന്നെന്താണ് പിന്നെ ഒരു പോയിൻ്റ് കൂടി ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നാല് ട്രയാങ്കിൾസ് കാണുന്നുണ്ടല്ലോ ഈ നാല് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വലിയ ട്രയാങ്കിളിൻ്റെ എന്താണ് വൺ ബൈ ഫോർത്ത് എ ഫോർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എ ഫോർത്ത് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർത്ത് ഓഫ് ഓൾ ട്രയാങ്കിൾ അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അതിൻ്റെ വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് വരച്ചപ്പോൾ താഴത്തെ ലൈനിന് മിഡ് പോയിൻ്റ് ആണ് മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് വരുന്നത് പിന്നെ എന്താണ് ആ വെർട്ടെക്സിനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വേറൊരു ലൈനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മോട് കണ്ടെത്താൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ വലിയ ട്രയാങ്കിളിൻ്റെ വൺ ബൈ ഫോർത്താണ് ഏരിയ ആയിരിക്കും എന്ത് നമ്മുടെ ബാക്കി നാല് ട്രയാങ്കിൾസിനും വരിക എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നോക്കി നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമ്മൾ ട്രയാങ്കിളിന് ഒന്ന് പേര് കൊടുക്കുകയാണ് ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ് അപ്പോൾ എ ബി സി ഓക്കെ ട്രയാങ്കിൾ എ ബി സി നമ്മൾ ട്രയാങ്കിളിന് പേര് കൊടുത്തു എ ബി സി എന്ന നമ്മുടെ ട്രയാങ്കിൾ ദെൻ നമ്മുടെ എന്താണ് വെർട്ടെക്സ് വെർട്ടെക്സ് ജോയിൻ ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വെർട്ടെക്സ് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കൊടുത്തു എ ബി എന്നാണ് അപ്പോൾ എ ബിയുടെ മിഡ് പോയിൻറ്റിലാണ് നമ്മുടെ വെർട്ടെക്സ് ജോയിൻ ചെയ്യുന്നത് അതിന് നമ്മൾ ജസ്റ്റ് ക്യൂ എന്നൊരു നെയിം കൊടുക്കുകയാണ് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ക്യൂ കൊടുത്തു ദെൻ അതിന് ശേഷം ഇതാ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്
ഈ ലൈനിനെ ഈ ലൈൻ ജോയിൻ ചെയ്യുന്നിടത്ത് എന്ത് കൊടുത്തു പി എന്നും പേര് കൊടുത്തു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രയാങ്കിളിനെ വലിയ ട്രയാങ്കിളിനെ എന്താണ് കൊടുത്തത് ആ എ ബി സി എന്ന് കൊടുത്തു ദെൻ നമ്മുടെ വെർട്ടെക്സ് ജോയിൻ ചെയ്യുന്ന എ ബിയിലെ മിഡ് പോയിന്റിന് ക്യൂ എന്ന് കൊടുത്തു ദെൻ പി എന്ന് നമ്മുടെ ഈ പോയിന്റിനും കൊടുത്തു അപ്പം നമുക്ക് നാല് ട്രയാങ്കിൾസ് കിട്ടി ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിൾസ് എല്ലാം വലിയ ട്രയാങ്കിൾസിൻ്റെ 1/4 ആയിരിക്കും എന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ 1/4 ആയിരിക്കും എന്ത് ഈ നാല് ട്രയാങ്കിൾസും വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കി നോക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി എന്താണ് ഈ ട്രയാങ്കിൾ എ ക്യു സി ഇതാണ് നമ്മുടെ വലിയ ട്രയാങ്കിൾ അല്ലേ വലിയ ട്രയാങ്കിളിൽ ഇങ്ങനെ എന്താണ് വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് മിഡ് പോയിന്റിലേക്ക് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ട്രയാങ്കിളിനെ ഈക്വലായിട്ട് ഭാഗിക്കും അല്ലേ ട്രയാങ്കിൾ ഡിവിഷനിൽ അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് ട്രയാങ്കിൾ എ ക്യു സിയും ട്രയാങ്കിൾ സി ക്യു ബിയും അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കേസ് എടുക്കുകയാണ് എന്താണ് ട്രയാങ്കിൾ എ ക്യു സി അപ്പോൾ അതിൻ്റെ ഏരിയ ട്രയാങ്കിൾ എ ക്യു സിയുടെ ഏരിയ അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ട്രയാങ്കിൾ ഉണ്ട് ആ ട്രയാങ്കിളിൻ്റെ എന്താണ് വെർട്ടെക്സിൽ മിഡ് പോയിന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിനെ ഈക്വലായി ഭാഗിക്കും എന്ന് പറഞ്ഞു അല്ലേ ഈക്വലായിട്ട് ഭാഗിക്കും അതായത് ഇപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളിനെ ഇവിടെ അതായത് ഈ ശീർഷത്തിൽ നിന്ന് അതായത് ഈ വെർട്ടെക്സിൽ നിന്ന് ഇവിടേക്ക് ലൈൻ വരച്ചു ക്യൂ എന്ന ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചു എന്താണ് എ ബി സി എന്ന ട്രയാങ്കിളിനെ ഈക്വലായിട്ട് ഭാഗിക്കും എന്നാണ് പറഞ്ഞത് ഈക്വലായിട്ട് ഭാഗിക്കും അപ്പോൾ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് വേറെ നമുക്ക് കിട്ടും അല്ലേ ഏതൊക്കെയാണ് ആ ട്രയാങ്കിൾസ് ട്രയാങ്കിൾ എ ക്യു സിയും ട്രയാങ്കിൾ ബി ക്യു സിയും അങ്ങനെ ഈക്വലായി ട്രയാങ്കിൾ കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ എ ക്യു സി എന്ന് പറയുന്നത് എന്തിൻ്റെ പകുതിയായിരിക്കും ആ വലിയ ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കുമല്ലോ അപ്പോ ഹാഫ് ഓഫ് ട്രയാങ്കിൾ എ ബി സി അതായത് വലിയ ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കും ഈ ട്രയാങ്കിൾ എ ക്യു സി അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ ബി ക്യു സിയും അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ അതായത് തുല്യമായി രണ്ട് ത്രികോണങ്ങളാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ത്രികോണവും വലിയ ത്രികോണത്തിന്റെ രണ്ട് പകുതിയാണ് ഓക്കെ നോക്കൂ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാണ് ഏതാണ് പി എ ക്യു പി എ ക്യു അപ്പം അതിൻ്റെ ഏരിയ എന്തായിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ പി എ ക്യു അതായത് ഇത് ഇത്രയും ഭാഗം വലിയ ട്രയാങ്കിളിൻ്റെ പകുതിയാണ് ഓക്കെ ദെൻ ട്രയാങ്കിൾ പി എ ക്യുവിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വീണ്ടും എന്തുതന്നെയാണ് ഈ ട്രയാങ്കിളിൻ്റെ പകുതി ആവുമല്ലോ ഇത്രയും ട്രയാങ്കിളിൻ്റെ പകുതി ആയിരിക്കും ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ അപ്പം എന്താണ് വരുന്നത് ഹാഫ് ഓഫ് ഏരിയ ഓഫ് ഏതിൻ്റെ പകുതി ആയിരിക്കും എന്നാണ് പറയുന്നത് ട്രയാങ്കിൾ ഏതിൻ്റെയാണ് എ ക്യു സിയുടെ അല്ലേ എ ക്യു സിയുടെ ഏരിയയുടെ പകുതിയായിരിക്കും അല്ലേ മനസ്സിലായല്ലോ ഫസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ എ ബി സി ആ ട്രയാങ്കിൾ എ ബി സിയുടെ വെർട്ടെക്സിൽ നിന്ന് നിങ്ങളുടെ ഒരു ലൈൻ വരച്ചു ഇത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് കണ്ടു മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എ ക്യുവും ക്യൂ ബിയും ഈക്വലായി ഭാഗിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് തുല്യ ത്രികോണങ്ങൾ കിട്ടി ഈ ഒരു ഭാഗം ഈക്വലാണ് അതേപോലെ ഈ ഭാഗവും ഈക്വലാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമ്മൾ കാണുകയാണ് ഏതാണ് എ ക്യു സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു എ ക്യു സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം എന്താ ഈക്വലായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത് ഈക്വലായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ വലിയ ട്രയാങ്കിൾ എ ബി സിയുടെ പകുതി ആയിരിക്കും ഓൾ ഓഫ് യു ക്ലിയർ അതായത് വലിയ ട്രയാങ്കിളിൻ്റെ പകുതി ആയിരിക്കും ഇത്രയും പോർഷൻ
അതാണ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ദെൻ അതിനുശേഷം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഈ കുഞ്ഞു ട്രയാങ്കിൾ ആണ്. നോക്കൂ, എ ക്യു പി എന്നുള്ള ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ അതിന്റെ ഏരിയ, അതിന്റെ ഏരിയ എന്താന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആ ഈ ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കുമല്ലോ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞത്, അല്ലേ? ദെൻ അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഒന്ന് ജസ്റ്റ് മാറ്റി എഴുതാം. ഹാഫ് ഓഫ് ദെൻ ഏരിയ ഓഫ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് എ ക്യു സി. ഏരിയ ഓഫ് എ ക്യു സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആണ് എന്തിനെ? ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിക്ക് ഈക്വൽ ആണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് മാറി പോവാതിരിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ ഇടുകയാണ്. ഹാഫ് ഓഫ് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എന്താണ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് കിട്ടി. ദെൻ നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാഫ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഹാഫ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ദെൻ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോറ്. വൺ ബൈ ഫോർ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. നോക്കൂ, നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞതും അത് തന്നെയായിരുന്നു, അല്ലേ? അപ്പോൾ ജസ്റ്റ് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. മിസ് ഒന്നും കൂടി പറഞ്ഞു തരാം. വലിയൊരു ട്രയാങ്കിൾ എ ബി സി, ദെൻ അതിൻ്റെ വെർട്ടെക്സ് സി എന്ന വെർട്ടെക്സിൽ നിന്ന് താഴോട്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ അതിനെ അത് ഈ എ ബി എന്നുള്ളതിൻ്റെ മിഡ് പോയിൻ്റാണ്. എ ബി എന്നുള്ളതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ക്യു ക്യു ബി ഈ എ ബി എന്നുള്ള ലൈനിന് ഈക്വലൈ വായിക്കും. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ് മൊത്തം എങ്കിൽ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ദെൻ ഇതും 3 ആയിരിക്കും. ഇനി ഇത് മൊത്തം 4 ആണെങ്കിലോ? ഈ കഷ്ണം 4, ഈ കഷ്ണം 4, അല്ല സോറി, ഈ കഷ്ണം 2, ഈ കഷ്ണം 2, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വലിയ ട്രയാങ്കിൾ എ ബി സി അതിൻ്റെ വെർട്ടെക്സിൽ നിന്ന് താഴോട്ട് ലൈൻ വരച്ചു. അതിനെ നമ്മൾ ക്യൂ എന്ന് അടയാളപ്പെടുത്തുകയാണ്. ദെൻ നമ്മൾ ഏരിയാസ് മാത്രമാണ് നോക്കുന്നത്. ഏരിയാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി, അതായത് വലിയ ട്രയാങ്കിൾ എ ക്യു സിയുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ മൊത്തം വലിയ ട്രയാങ്കിളിൻ്റെ പകുതിയാണ്. ഈ കഷ്ണം ഇതിൻ്റെ പകുതിയാണ് എന്ന് കിട്ടി. ദെൻ നമ്മൾ അതിനുശേഷം ഈ ഒരു പീസ് കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ എ ക്യു പി എന്നുള്ളത് ഒന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പം നമുക്കറിയാം അതെന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ പകുതിയാണ്. നോക്കൂ, ഈ കഷ്ണത്തിൻ്റെ പകുതിയാണല്ലോ ഇത്രയും ഭാഗം വരുന്നത്, അല്ലേ? അപ്പം അതിനെ ജസ്റ്റ് നമ്മൾ മാറ്റി എഴുതി. എന്താണ് ഹാഫ് ഓഫ് ഏരിയ ഓഫ്, അതായത് എന്താണ് ഇതിൻ്റെ ഏരിയ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് എഴുതി ഉണ്ടായിരുന്നു. എന്താണ് ഹാഫ് ഓഫ് എ ബി സി എന്നുള്ളത്, അത് മാറ്റി എഴുതി. ദെൻ വൺ ബൈ ടു ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹാഫ് ഓഫ് ഏരിയ ട്രയാങ്കിൾ എ ബി സി, വലിയ ട്രയാങ്കിളിൻ്റെ പകുതിയുടെ പകുതി. പകുതിയുടെ പകുതി എന്ന് പറഞ്ഞു. ദെൻ എന്താ നമുക്കത് എന്ത് കിട്ടി? 1/4 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഈ വലിയ ട്രയാങ്കിളിൻ്റെ എന്താണ് 1/4 ആണ് ഓരോ ചെറിയ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ വരുന്നത്. ഇതാണ് നമ്മളോട് തെളിയിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കൂ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതും ഇതായിരുന്നു. ഏതാണ്? ഓരോ ട്രയാങ്കിൾസും വലിയ ട്രയാങ്കിൾസിൻ്റെ 1/4 ആണ് ഏരിയ എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? അപ്പോൾ എന്താണോ മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അടുത്തൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ ഉണ്ട്, വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ രണ്ടിൻ്റെയും ഏരിയയുടെ പകുതിയാണ്, അല്ലേ? സോറി, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ. ഇൻ ദ പിക്ചർ ബിലോ, താഴെ ഒരു പിക്ചർ, രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻറ്റ് ടു ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദെൻ ദ പോയിൻ്റ് ഡിവൈഡിങ് ദിസ് ലൈൻ ഇൻ ദ റേഷ്യോ 2:1 ഈസ് ജോയിൻറ്റ് ടു ദ അതർ വെർട്ടെക്സ് അതർ ടു വെർട്ടിസസ്. അതായത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ വെർട്ടിസസ് എങ്ങോട്ട് ജോയിൻ ചെയ്യേണ്ട? നമ്മുടെ താഴത്തെ ലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അതായത് ട്രയാങ്കിളിൻ്റെ ബേസിൽ. ദെൻ അത് മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ എന്താണ്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വേറൊരു വെർട്ടിസസും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ കൂടി തന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് റേഷ്യോ, ആ വെർട്ടിസസിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ്. ഓക്കെ, വെർട്ടിസസിനെ വെർട്ടെക്സിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ഓൾ 3 triangles ഇൻ ദ പിക്ചർ ഓൺ ദ റൈറ്റ് ആർ ഈക്വൽ ടു എ തേർഡ് ഓഫ് ദ ഈക്വൽ ടു എ തേർഡ് ഓഫ് ഏരിയ ഓഫ് ഓൾ ട്രയാങ്കിൾ. ഇപ്പോൾ നേരത്തെ 1/4 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതാണെങ്കിൽ ഈ 3 triangles ഏരിയ, ഇപ്പുറത്തെ പിക്ചറിലെ 3 triangles ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എ തേർഡ്, അതായത് 1/3 ഓഫ് ഹോൾ ട്രയാങ്കിൾ. ഹോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിൻ്റെ 1/3 ആണ് ആ ബാക്കി 3 triangles ഏരിയ എന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നോക്കി നോക്കാം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നോക്കി നമ്മൾ നമ്മുടെ ട്രയാങ്കിളിന് ഒന്ന് പേര് കൊടുത്തു നോക്കുകയാണ്. എന്താണ് ബി എ ബി സി? എ ബി സി എന്ന് പേര് കൊടുത്തു. ദെൻ വെർട്ടെക്സിൽ നിന്നുള്ള പോയിന്റിന് എം എന്ന് കൊടുത്തു. ദെൻ ഈ പോയിന്റിന് ഡി എന്ന് കൊടുക്കുകയാണ് അല്ലേ. ഇനി നോക്കൂ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി എം. എ ബി എം നമ്മൾ മുന്നേ ചെയ്ത അതേപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി എം എന്താണ്? എ ബി എം എന്നുള്ളത് എന്തിൻ്റെ എന്താണ് നമുക്കറിയാം. എന്താണ് ഹാഫ് ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലേ. ഹാഫ് ഓഫ് ഏരിയ ഓഫ് ഏതിൻ്റെ പകുതിയാണ്? ആ ട്രയാങ്കിൾ എ ബി സിയുടെ പകുതി ഏരിയ ആണ് ഈ കഷ്ണത്തിന് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്തു. ഇനി നോക്കൂ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ്, എന്തുകൂടി തന്നിട്ടുണ്ട്? റേഷ്യോ കൂടി തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് റേഷ്യോ തന്നിട്ടുള്ളത്? 2:1 എന്നാണ് റേഷ്യോ തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി എഴുതാം. എന്താണ് നമ്മുടെ റേഷ്യോ തന്നിട്ടുള്ളത്? എ ഡി ഈസ് ടു ഡി എം എന്നുള്ള റേഷ്യോ എത്രയാണ്? 2:1. അതായത് എ ഡി ഈസ് ടു ഡി എം എന്നുള്ളത് എത്രയാണ് റേഷ്യോ തന്നിട്ടുള്ളത്? 2:1 എന്നാണ് നമ്മളോട് റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. അതായത് 2:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കുകയാണ്. എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കുക? 2:1 അല്ലേ. ഇവിടെ നോക്കി നോക്കൂ, 2:1 എന്നാണ്, 2:1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നോക്കി നോക്കുക, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഫ്രാക്ഷനെ നോക്കുമ്പോൾ എങ്ങനെ മാറ്റി എഴുതാം? മൊത്തം 3 ഉണ്ട്, 2 ഉം 1 ഉം കൂടി ആകുമ്പോൾ മൊത്തം 3 ആണ്. അപ്പോൾ 3 2 ഫസ്റ്റ്, ദെൻ എന്താണ് 3 1 സെക്കൻഡ്. അങ്ങനെയാണ് നമ്മൾ അതിന് മാറ്റി എഴുതുന്നത്. 2:1 നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? 2/3:2 എങ്ങനെയാണ്? 1/3 എന്ന് മാറ്റി എഴുതി. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ അതിനെ എങ്ങനെ മാറ്റി എഴുതാണ്? ആ 2/3 ഓഫ് എം അല്ലേ. 2/3 ഓഫ് എം. ദെൻ എന്താണ് ഈസ് ടു 1/3 ഓഫ് എം. ഇത് എഴുതിയത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അതായത് 2:1 എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനില് റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മൾ അതിന് റേഷ്യോനെ ഒന്ന് മാറ്റി എഴുതി. അതായത് എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ മൊത്തം 2 ഉം 1 ഉം ആണ് അല്ലേ. അപ്പം മൊത്തം 3 ആണല്ലോ ഉണ്ടാവുക. അപ്പം അതിൽ 3 രണ്ട് ഭാഗം മൊത്തം. അപ്പോൾ എ എം എന്ന് പറയുന്നത് ഈ എ മുതൽ എം എന്ന് പറഞ്ഞ മൊത്തം 3 ആണ്. ആ 3 രണ്ട് ഭാഗമാണ് എന്ത് പറഞ്ഞത്? എ ഡി എന്ന് പറയുന്നതും, ദെൻ 3 ഭാഗമാണ് എം ഡി എന്ന് പറയുന്നതും അല്ലേ. മൊത്തം 3 അതിൽ 2 എ ഡിയും ദെൻ 1 എം ഡിയും ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്. 2/3 ഓഫ് എ എം ഈസ് ടു 1/3 ഓഫ് എ എം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ റേഷ്യോ ഒന്ന് മാറ്റി അപ്പം ഇങ്ങനെ വരും, 2/3:1/3 എന്ന് വന്നു. അപ്പം നമ്മുടെ റേഷ്യോ എന്ത് കിട്ടി? 2/3:1/3 എന്ന് കിട്ടി. ഇനി നോക്കി നോക്കൂ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കാണുകയാണ്. ഓക്കെ, നമ്മൾ എന്താ കാണുകയാണ്? ട്രയാങ്കിൾ എ ബി ഡി.
triangle ABD yude area kaanana. Area of endana area of triangle ABD. ABD enna triangle de area ennu parnadu appo nokki okku namukku ivide ratio kitti endana 2/3 aanu. എന്തിന്റെ റേഷ്യോ എന്ന് കിട്ടി എഡി എന്നുള്ളതിന്റെ റേഷ്യോ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും ആ 2/3 ഓഫ് 2/3 ഓഫ് ഏരിയ ഓഫ് ഏത് ട്രയാങ്കിളിന്റെ ആ ട്രയാങ്കിൾ എബിഎം ന്റെ 3 ൽ 2 ഭാഗമായിരിക്കും ഏതാണ് എബിഡി എന്ന് പറയുന്നത് ഈ കഷ്ണം എന്ന് പറയുന്നത് ല്ലേ ഇനി നോക്കി നോക്കാം നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം 2/3 ഓഫ് എങ്ങനെ എഴുതാം അതായത് ട്രയാങ്കിൾ എബിഎം ന്റെ ഇത് നമുക്ക് ആദ്യം കിട്ടിണ്ടായിരുന്നു എന്താണ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എബിസി ട്രയാങ്കിൾ എബിസി യുടെ പകുതിയാണ് ട്രയാങ്കിൾ എബിഎം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ നമ്മൾ ഈ എബിഡി എന്നുള്ളത് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2/3 മൂന്നിൽ രണ്ട് ഭാഗമാണ് എന്താണ് ട്രയാങ്കിൾ എബിഎം ന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് ട്രയാങ്കിൾ എബിഡി വരുന്നത് അല്ലേ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിനൊന്ന് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും എന്താ വരിക ആ 2/3 ഇൻറ്റു 1/2 ഓഫ് 1/2 ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് വരും അല്ലേ 2/3 ഇൻറ്റു 1/2 ഓഫ് ട്രയാങ്കിൾ എ ബി സി നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാലോ എന്ന് ചെറുതാക്കാം അല്ലേ ഇവിടെ എന്താണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താണ് 2 കോമൺ ആയിട്ടുണ്ട് അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും 1/3 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി അതായത് മൊത്തം ട്രയാങ്കിളിൻ്റെ 1/3 ഭാഗമാണ് ഏതെന്ന് പറയുന്നത് എ ബി ഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ് 1/3 ഓഫ് ഒന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഇതും നമ്മുടെ മുന്നേ ചെയ്ത പ്രോബ്ലം ഒരേപോലെ തന്നെയാണ് ഓക്കെ ഓൾ ഓഫ് യു ക്ലിയർ